എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മഴക്കാലം, ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, ഇപ്പം ചൂടോടെ നമുക്ക് നല്ല പഴം, ഏത്തക്ക പഴം കൊണ്ട് പഴംപോളി ഉണ്ടാക്കി കഴിച്ചാലോ? ബാ, ഇന്നത്തെ വീഡിയോ ഇതാണ്, പഴംപോളി ഉണ്ടാക്കാം. ശരി, അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് തന്നെ കാണണേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റും മുഖേന എന്നെ അറിയിക്കണം കേട്ടോ. ഇന്ന് പഴംപോളി ഉണ്ടാക്കുന്നത് അമ്മയാണ്. ക്യാമറ പിടിക്കുവാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ ക്യാമറ പിടിച്ചു. അമ്മയാണ് ഇന്ന് പഴംപോളി ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ ഏത്തക്ക കൊണ്ടാണ് പഴംപോളി ഉണ്ടാക്കുന്നത്. ഇത് അത്യാവശ്യം മുഴുത്ത ഏത്തക്ക ആണ്. അതുകൊണ്ട് ഒരുപാട് ചെറിയ പീസാക്കേണ്ടി വന്നു. അപ്പോൾ നടുവേ കണ്ടിച്ചിട്ട് അതിനെ നാലായിട്ട് വീണ്ടും കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങളിവിടെ നാല് പീസ് ആണ് നാല് ഏത്തക്കായാണ് എടുത്തിരുന്നത്. അപ്പോൾ ഏത്തക്ക ഇങ്ങനെ കണ്ടിക്കുകയാണ്, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക. നിങ്ങൾക്കിത് രണ്ടാക്കിയും പഴത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്കിത് എങ്ങനെയാണോ ഉണ്ടാക്കാൻ എളുപ്പം അതുപോലെ ചെയ്യാട്ടോ. ഇവിടെ നമ്മൾ മൈദമാവാണ് ബോളിക്കെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റിക്ക് പഴത്തിൻ്റെ ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച് മാവെടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി നിറം മഞ്ഞ നിറം വരാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ഇടുക. അതിനുശേഷം മധുരത്തിന് വേണ്ടി നമ്മൾ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണേ. നമുക്കറിയാമല്ലോ ബോളിയുടെ ആവശ്യത്തിന് എങ്ങനെയാണ് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി വരേണ്ടതെന്ന്. ഞാൻ കാണിച്ചു തരാം എങ്ങനെ വരേണ്ടതെന്ന്. ഇപ്പം നമുക്ക് പതുക്കെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുക്കാം കേട്ടോ. ഏകദേശം ലിക്വിഡ് പോലെ ആയിട്ടുണ്ട്. ബോളിക്ക് ആവശ്യമായ മാവ് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ഇതുപോലെ ഇരിക്കണം കേട്ടോ. നമ്മളിനി നേരെ സ്റ്റൗ കത്തിക്കുകയാണ്. അതിലേക്കൊരു ചീനച്ചട്ടി വെച്ചു. അത്യാവശ്യം വാവട്ടമുള്ള ചീനച്ചട്ടിയാണ് എടുത്തിരുന്നത്. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു. പാം ഓയിലാണ് ഒഴിക്കുന്നത്. അത്യാവശ്യം ആവശ്യത്തിന് പാം ഓയിൽ ഒഴിക്കുക. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാവിൽ മുക്കി ഓരോന്ന് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നല്ല ചൂട് വേണം, എന്നാലേ മുരിഞ്ഞ് വരുള്ളൂ. നമ്മളങ്ങനെ ഓരോന്നായിട്ട് അമ്മ ഓരോ പഴം എടുത്ത് മുക്കി മാവിൽ മുക്കിയിടുകയാണ്. അപ്പോൾ നമുക്ക് ഓരോന്ന് ആവശ്യം, അതായത് നമ്മൾ നാലോ അഞ്ചോ ആറോ ചെറിയ പീസുകളാണ് ഒരു സമയം ഇടുന്നുള്ളൂ. ഇവനങ്ങനെ എണ്ണ കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വന്നം നമ്മൾ ചെറിയ ചട്ടം കൊണ്ട് ചെറുതായിട്ട് തന്നെ മറച്ചിട്ട് ഇടുകയാണ്. ഏകദേശം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ചോപ്പർ വെച്ചിട്ട് നമുക്ക് കോരിയെടുക്കാം. നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എണ്ണ പോകാൻ വേണ്ടി നമ്മൾ ചെറിയൊരു ഓളുള്ള പാത്രത്തിൽ ഇടുകയാണ്. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ എല്ലാം അന്നൊരുമിച്ചിട്ട് സെർവ് ചെയ്യാൻ വേണ്ടി മറ്റൊരു പാത്രത്തിൽ വെക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ബാക്കിയുള്ള പഴം കൂടി ഇങ്ങനെ എണ്ണയും മുക്കി ബോളിയാക്കി എടുക്കുവാണ്. മൊത്തം നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമുക്ക് മുഴുവൻ വീഡിയോ ഇത് തന്നെ കാണാം. വളരെ നല്ല ടേസ്റ്റ്, നല്ല പഴുത്ത പഴമാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മൾ കൂടുതലും നല്ല പഴുത്ത പഴമാണ് ബോളി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റിൽ എഴുതി അറിയിക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ അടുത്തടുത്ത് വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.